ഹലോ എല്ലാവർക്കും നമസ്കാരം. നീ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ, കാരണം നമ്മൾ ഒരുപാട് നാളുകൂടിയാണ് നമ്മുടെ ഈ ചാനലിൽ ഒരു ലെങ്തി വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും അതൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുന്നില്ലാത്തവരൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് ആശിച്ച് മുഖിച്ച് വന്നിരുന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ടുള്ള സൗണ്ടും ഒക്കെ ഉണ്ട്. എന്തൊക്കെയോ മഴ ഒക്കെ അപ്പുറത്തൊക്കെ വരട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു മെഷീൻ്റെ സൗണ്ട് വരുന്നുണ്ട്. നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് വീടുകളായതുകൊണ്ട് നമ്മുടെ അയൽപക്കത്തു നിന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളും ഇങ്ങനെ പറയുന്ന സൗണ്ടൊക്കെ നന്നായിട്ടാണെങ്കിൽ ഇങ്ങനെ വരും. അടുത്തടുത്തടുത്തടുത്ത് വീടായതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള സൗണ്ടും ഒക്കെ ഉണ്ട്. നമ്മളതൊക്കെയാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരുന്ന അതൊക്കെ മാറിയിട്ടാണെങ്കിൽ വീഡിയോ എടുക്കാൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കില്ല. പിന്നെ എന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിരുന്നതെന്ന് പറഞ്ഞാലും ഈ സൗണ്ടൊക്കെ കൂടുതലുമായിരിക്കും. അതുകൊണ്ട് അതൊക്കെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടിട്ടാണ് വന്നതെന്ന് എനിക്കറിയാം. അപ്പം നമ്മളൊക്കെ നോക്കാം എന്താ വീഡിയോ എന്നുള്ളതെന്ന്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മൾ കുറച്ച് സ്റ്റൈലിഷായിട്ട് നടക്കാൻ വേണ്ടി ഉള്ള കുറച്ച് ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വലിയ വലിയ ടിപ്പുകളൊന്നുമല്ല, ചെറിയ ചെറിയ ടിപ്പുകൾ, എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന ടിപ്പുകൾ. അതായത് ഒന്ന് മോഡേണായിട്ട് അല്ലെങ്കിൽ കുറച്ച് സ്റ്റൈലിഷായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്കിൽ നടക്കുന്നില്ല, ഇല്ലെങ്കിൽ എന്ത് ചേഞ്ചാണ് കൊണ്ടുവരേണ്ടതെന്നറിയത്തില്ല, അങ്ങനെയുള്ള ഒരുപാട് പേരില്ലേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിങ്ങനെ ഇത്രയും കാലമായിട്ട് നമ്മൾ ഒരേ രീതിക്ക് ഒരേ മേക്കപ്പ് ഒരേ ഡ്രസ് സ്റ്റൈല് ഇതൊക്കെ ആണെങ്കിൽ ചെയ്ത് മടുത്തു. ഞങ്ങൾക്കാണെങ്കിൽ ഒന്ന് വ്യത്യാസപ്പെടണമെന്നുണ്ട്, പക്ഷേങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെയുള്ളവർ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയോ നാളും ഉപയോഗിച്ച് വന്നിരുന്ന ആ ഒരു ഡ്രസ് സ്റ്റൈലുണ്ടല്ലോ, അതാണെങ്കിൽ ചേഞ്ച് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ ഈ കുർത്തിയൊക്കെ മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുർത്തിയിൽ നിന്ന് ഒക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് കുർത്തി തന്നെയാണെങ്കിൽ പല വെറൈറ്റീസ് ഉണ്ട്, അതുപോലെയുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. പിന്നെ ഈ ആംഗിൾ ലെങ്ത് വരെയുള്ള ഗൗൺ പോണക്കത്തെയൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള ഡ്രസ്സുകൾ ഇടാൻ വേണ്ടി തുടങ്ങുക. പിന്നെ വേണ്ടി ഇതുപോലുള്ള ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇടാൻ വേണ്ടി പറ്റിയതാണ് കേട്ടോ. ഈ ഡ്രസ്സിനോ ഒക്കെ ആണെങ്കിലോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് വേണ്ട ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് ഉണ്ട്, കോളറുണ്ട്, പിന്നെ ആണെങ്കിൽ എല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്ന ഡ്രസ്സ്, ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ഒരു ചേഞ്ചിന് വേണ്ടി മാറി യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇങ്ങനെ നമുക്ക് കുറച്ച് മോഡേൺ ആയിട്ട് ഇടാൻ വേണ്ടി പറ്റുന്ന നല്ല നല്ല ഡ്രസ്സുകളാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയോ നാളായിട്ട് ഫോളോ ചെയ്ത് വന്ന ആ ഡ്രസ് സ്റ്റൈലിൽ നിന്നാണെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക. ഇപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ പയ്യെ പയ്യെ നമ്മളാണെങ്കിലും ചേഞ്ച് കൊണ്ടുവരിക. അപ്പം അതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടില്ലേ, നമ്മുടെ ഈ പേഴ്സണാലിറ്റി ഒരു പരിധി വരേക്കും ആണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഡ്രസ്സാണെങ്കിൽ എപ്പോഴും നമ്മൾ നല്ല ഭംഗിയായിട്ട് ചൂസ് ചെയ്യാനും ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ, ഒരു പരിധി വരേക്കും ആർക്കും മാറ്റം വരാത്തതിൻ്റെ കാര്യം, ഒരു ഒരു സ്റ്റൈലായതുപോലെ അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് ആയതുപോലെ പലർക്കും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ആയിരിക്കും അല്ലേ. അപ്പം ഈ ഹെയർ പലർക്കും എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പ്രത്യേകിച്ച് ഈ ലോങ് ഹെയറൊക്കെ ഞാനൊക്കെ ഫേസ് ചെയ്യുന്ന കാര്യം അതാകട്ടെ, ഈ ലോങ് ഹെയർ ഉണ്ട് താനും നല്ല വൃത്തിക്കുള്ള ലോങ് ഹെയർ ആണോ ചോദിച്ചാൽ അത് വലുതാനും, ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ അത് വലുതാനും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് അതൊരു ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും,
നമ്മൾ ഇത്രയും നാൾ വേണമെങ്കിൽ ചിലപ്പം മുടി അഴിച്ചിട്ട് പുറകിലൊരു ക്ലിപ്പ് കുത്തി അല്ലെങ്കിൽ നമ്മൾ മെടഞ്ഞിട്ട് ഈ ഒരു രീതിക്കൊക്കെ ആയിരിക്കും നമ്മൾ നടന്നിരുന്നത് അല്ലേ. അപ്പം നമുക്ക് പല രീതിക്കുള്ള ബണ്ണുകളാണെങ്കിൽ കെട്ടാൻ വേണ്ടി തുടങ്ങുക. പല ഹെയർ സ്റ്റൈലുണ്ടല്ലോ, ബൺസ് തന്നെയുണ്ട് പല ഇതായിട്ട് വരുന്നത് നല്ല നല്ലത്. അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് ഒന്ന് ഇത് ചെയ്ത് നോക്കുക. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ പാർട്ടീഷൻ മാറ്റി മാറ്റി എടുക്കാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. വർഷങ്ങളായിട്ട് ഒരേ സ്റ്റൈല് തന്നെ ഇങ്ങനെ, ചിലവരാണെങ്കിൽ ഇങ്ങനെ സെൻറ്റർ പാർട്ടീഷൻ മാത്രം എടുത്ത്, ചിലവരിങ്ങനെ സൈഡ് പാർട്ടീഷൻ മാത്രം എടുത്ത്, നമ്മുടെ ഫേസിനാണെങ്കിലും ഒരു പരിധി വരെയും ഈ പാർട്ടീഷൻ മാറ്റുന്നത് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഇത്ര നാൾ നിങ്ങളിപ്പം സെൻട്രൽ പാർട്ടീഷൻ എടുത്തെങ്കിൽ അവരൊന്ന് സൈഡ് പാർട്ടീഷൻ എടുത്ത് നോക്കുക, സൈഡ് എടുത്തവർ ഫ്രണ്ട് എടുത്ത് നോക്കുക, ഇല്ലെങ്കിൽ ബാക്കിലേക്ക് ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ പല രീതിക്ക് നമ്മൾ പാർട്ടീഷൻ ഒന്ന് മാറ്റിക്കൊണ്ടുവരിക. ഇത് നമ്മൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫേസ് ആണെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടി പെട്ടെന്ന് നമ്മളിങ്ങനെ ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് തന്നെ അയ്യെന്നൊരു ഇത് തോന്നിക്കും. പക്ഷേ എങ്കിൽ ഇപ്പം പുറത്തോട്ട് ഫസ്റ്റിലേ നമുക്ക് അങ്ങനെ കെട്ടിക്കൊണ്ട് പോകാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ ഇങ്ങനെയൊന്ന് ഹെയർ പാർട്ടീഷനൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നോക്കുക. രണ്ട് ദിവസം നമ്മൾ തന്നെ അതൊന്ന് കണ്ട് ശീലിച്ച് കഴിയുമ്പോഴത്തേനും ഒരു മാറ്റം വരും. പിന്നെ നമുക്ക് കോൺഫിഡൻസ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് പുറത്തും ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങാം. ഇപ്പം ചിലവർക്ക് ആരെങ്കിലും അയ്യെന്ന് വെച്ചാൽ മടിയുള്ളവർ കാണും. അപ്പം നമ്മുടെ ഇഷ്ടമല്ലേ, നമ്മുടെ ഇഷ്ടം മറ്റുള്ളവർ അയ്യോ വെച്ചെന്ന് പറഞ്ഞാൽ അവർ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അവർക്കും ഒരു ചേഞ്ച് വരും. അപ്പം നമ്മൾ ആദ്യമേ അവർ അയ്യെന്ന് പറയുന്നത് കേട്ട് നമ്മളത് മാറ്റണമെന്നില്ല, നമ്മളതൊന്നും ഫോളോ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ ഈ ഹെയറിലാണെങ്കിലും ഒരുപാട് ഓയിൽ ഇങ്ങനെ വലിച്ച് വരത്തേക്കുന്നവരുണ്ടല്ലോ, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓയിലി മാറി വലിച്ച് തേക്കുമ്പോൾ തന്നെയുണ്ടല്ലോ നമ്മുടെ ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഓയിൽ പോലൊക്കെ ഇരിക്കത്തുള്ളൂ. ഫേസാണെങ്കിൽ പ്രത്യേകിച്ചും ഡൾ അപ്പിയറൻസ് ഈ ഓയിൽ വെക്കുന്നതിലൂടെ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് നന്നായിട്ട് ഓയിൽ തല വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഓയിൽ തല വെച്ചിട്ട് നമ്മൾ ഷാമ്പു ഒക്കെ ഇട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി കളയുക. പിന്നെ അല്ലാത്ത ഇടദിവസങ്ങളിലൊക്കെ നമ്മളാണെങ്കിൽ ചെറുതായിട്ട് ഷാമ്പു തലയിലാണെങ്കിൽ ഒട്ടും ഓയിൽ വെക്കാതെ നടക്കാൻ പറ്റത്തില്ലാത്തവരുണ്ട്, അതായത് തലവേദന എടുക്കും അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ. അപ്പം അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വെക്കുക. പിന്നെ പയ്യെ പയ്യെ നമ്മൾ ഈ ഓയിൽ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചാണെങ്കിൽ കൊണ്ടുവന്ന് നമുക്കത് മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ ഹെയറിൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ ഈ രാവിലെ തല കുളിച്ചിട്ടാണെങ്കിൽ എവിടെയെങ്കിലും ഒരുങ്ങി പോകാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. പണ്ടൊക്കെ ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിലുണ്ടല്ലോ, രാവിലെ നമ്മൾ ഈ തല കുളിച്ച് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തല കെട്ടിവെക്കാനേ പറ്റത്തില്ല. ഏത് രീതിക്കാണ് പിന്നെ നമ്മൾ കെട്ടിവെക്കുന്നത്? നമുക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ കുളിപ്പിന്നൽ ഉണക്കൊക്കെ പിന്നി അങ്ങനെയൊക്കെ ഇടാനേ പറ്റത്തുള്ളൂ. അപ്പം രാവിലെ നിങ്ങൾക്ക് തല കുളിക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എണീച്ച് നേരത്തെ തന്നെ ഈ ഹെയറൊക്കെ വാഷ് ചെയ്ത് നമ്മൾ പോകാൻ സമയമാകുമ്പോഴത്തേനും നമ്മുടെ ഹെയറാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആകുന്നത് ഉണക്ക് ആക്കി വെക്കണം. അങ്ങനെ ആക്കി വെച്ച് വെക്കുമ്പോൾ നമുക്ക് ഹെയർ ഏതെങ്കിലുമൊക്കെ ഹെയർ സ്റ്റൈലാണെങ്കിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നനഞ്ഞ മുടിയിലാണെങ്കിലും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമ്മുടെ മുഖമാണെങ്കിൽ ആകപ്പാട് കുറവായിട്ടിരിക്കും. അല്ലെ, പിന്നെ നമ്മൾ ഈ രാവിലെ ഇങ്ങനെ കുളിച്ച് ശീലിക്കുന്നവരാണെങ്കിൽ വൈകിട്ട് തല നനച്ച് ശീലിക്കുക. ഞാനും പണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു, എനിക്ക് കുളിക്കാതെ കൊണ്ട് പോകാനേ പറ്റത്തില്ലായിരുന്നു. പക്ഷേ എങ്കിൽ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ പുട്ടപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വന്നപ്പോഴത്തേനും രാവിലെ, അപ്പോഴും ഞാൻ കുറേ നാളത്തിന് രാവിലെ എണീച്ച് ഇങ്ങനെ തല നനച്ച് അതിങ്ങനെ ഉണക്കി കുറേ നേരം എൻ്റെ ടൈമാണെങ്കിൽ ഹെയറിന് തന്നെ പോകാം, അതിനത് ഉണക്കണം പിടിക്കണം. എന്നാലും പകുതി നനവോടുകൂടിയായിരുന്നു ഇങ്ങനെ മെടഞ്ഞ് പുട്ടപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതൊക്കെയാണെങ്കിൽ നമുക്ക് ഈ താരം കൂടാനും കായമുണക്ക മുടിക്കായൊക്കെ വരാൻ വേണ്ടിയുള്ള ചാൻസ് കൂട്ടത്തേ ഉള്ളൂ. പിന്നെയാണ് ഞാൻ അതങ്ങ് മാറ്റിയിട്ട് വൈകിട്ട് തല നനച്ച് ഉണക്കി വെക്കുമ്പോഴത്തേന് രാവിലെ നമുക്ക് ഈസിയാണ്. അങ്ങനെയാണെങ്കിൽ ചെയ്യുമ്പം നമുക്ക് തന്നെ നല്ലൊരു വ്യത്യാസം വരും. നമുക്ക് ഹെയറ് വേറെ രീതി പല പല സ്റ്റൈലിൽ കെട്ടാം അങ്ങനെയൊക്കെ. പിന്നെ ആണെങ്കിൽ ലോങ് ഹെയർ ഉള്ളവർ എപ്പോഴും മെടഞ്ഞിട്ട് മടുത്തെങ്കിൽ അവരിങ്ങനെ ഫ്രണ്ടിൽ നിന്നൊക്കെ നമുക്ക് പല
ബീഡ്സ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ, ആ ഒരു രീതിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ സൈഡ് ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ബൺ പോണക്കത്തേതൊക്കെ അങ്ങനെയൊക്കെയുള്ളത് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ ഹെയറിന് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ ഹെയർ നമുക്ക് കട്ട് ചെയ്തിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരാണെങ്കിൽ ഓരോരുത്തര മനസ്സിൻ്റെ ആണ് കേട്ടോ. എനിക്കൊക്കെ ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു പരിധി കൂടുതൽ ഹെയർ കട്ട് ചെയ്യുന്നതിനോട് ഇപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഹെയർ കട്ട് ചെയ്താൽ കൊള്ളാമെന്നുള്ളത്. പക്ഷേ എങ്കിൽ ഇതുവരെയും എൻ്റെ മനസ്സ് അതിനോട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആഗ്രഹമുള്ളവർ ഹെയർ കട്ട് ചെയ്ത് നമ്മുടെ ഒരേ ഹെയർ സ്റ്റൈൽ തന്നെ ആരാണെങ്കിൽ ഒന്ന് ഹെയർ സ്റ്റൈൽ ചേഞ്ച് വരുത്തുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു വ്യത്യാസം വരുത്താൻ വേണ്ടി സാധിക്കും. പിന്നെ അടുത്ത ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്തുവാ അറിയാവോ, നമ്മൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഈ മിക്കവാറും ഉള്ളവരെല്ലാം ഈ നാടൻ വേഷങ്ങളൊക്കെ ഇട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുരിദാർ അങ്ങനെയൊക്കെ ഉള്ളവരിട്ട് ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ ഒത്തിരി പൊട്ടൊക്കെ തൊട്ടിട്ട് നടക്കുന്നവരുണ്ടല്ലോ. നമ്മൾ ഒരിക്കലും ആണെങ്കിൽ ഈ കുറച്ച് സ്റ്റൈലിഷ് ആകണമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് മോഡേൺ ആകാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴത്തേനും ഇങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഡ്രസ്സൊക്കെ നല്ല കുറച്ച് ഇതായിട്ടിടുവേ, എന്നിട്ടാണെങ്കിൽ കുറേ പൊട്ടൊക്കെ ഇങ്ങനെ തൊട്ട് വെക്കും. അതാണെങ്കിൽ ഏറ്റവും വലിയ ഒരു അരോചകം പോണക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നമ്മളാണെങ്കിൽ ആ ഡ്രസ്സിനനുസരിച്ച് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. നമ്മളൊരു ഡ്രസ്സ് ഇട്ട് അതിന് മാച്ച് ചെയ്യുന്നത് പോണക്ക് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുക, അതിന് നമ്മൾ മാച്ച് ചെയ്യുന്നത് പോണക്ക് ഇയറിങ്സും കാര്യങ്ങളും ഒക്കെ ഇടാൻ വേണ്ടി നോക്കുക. ഈ മോഡേൺ ആയിട്ടുള്ള ചില ചില സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടി ജിങ്ക ഉണക്കത്തെയൊക്കെ സാധനങ്ങളുണ്ടല്ലോ അത്തള്ളയൊക്കെ ഇടാതെ കൊണ്ടിരിക്കുക. അതിന് മാച്ചായിട്ട് പോകുന്ന ഇയറിങ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെയാണെങ്കിൽ ഈ പൊട്ടൊക്കെ അതുപോണക്ക് നമ്മൾ അതിന് മാച്ചാകുന്ന രീതിക്ക് വെക്കാൻ വേണ്ടി നോക്കുക. കുറേ ഇങ്ങനെ വാരി വലിച്ച് തൊടാതെ കൊണ്ട് ചെറിയ ഇപ്പം ബ്ലാക്ക് കളറിൽ ഇങ്ങനത്തെ പൊട്ടൊക്കെ ഇങ്ങനെ തൊട്ട് അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ചപ്പൽ എന്ന് പറയുന്നത്. എല്ലാവരും ആണെങ്കിൽ ഇങ്ങനെ ഒരേ എല്ലാ ഡ്രസ്സിനും ആണെങ്കിലും ഒരു ഓണക്കത്തെ ഡ്രസ്സ് ഇടുന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മളീ ഇപ്പോഴാണെങ്കിൽ നമ്മൾ പല രീതിക്കുള്ള ഈ ചെരുപ്പുകളൊന്നും വാങ്ങാൻ വേണ്ടി ഒത്തിരി അങ്ങനെ പൈസ ഒന്നുമില്ല. നമ്മുടെ മീഷോയും ഈ ഓൺലൈൻ ആപ്പൊക്കെ ഉള്ളത് കൊണ്ടേ നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് വേണമെങ്കിൽ നല്ല ചപ്പലൊക്കെ കിട്ടും. അപ്പം നമ്മളിങ്ങനെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ ഈ ഷൂ ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം പുതിയതായിട്ട് നിൽക്കുന്ന നമ്മുടെ പല സൈസിലെ ഷൂ ഉണ്ടല്ലോ, അതുള്ള ഷൂ ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന ഈ ഷൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അല്ലെങ്കിൽ അതിന് ചേരുന്ന ചപ്പൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ തന്നെയുണ്ടല്ലോ നമുക്ക് കുറച്ചൊന്ന് സ്റ്റൈലിഷ് ആകാൻ വേണ്ടി പറ്റും. ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരാൾ തന്നെയായിരുന്നു കേട്ടോ. പണ്ടൊക്കെ എപ്പോഴും ചുരിദാറൊക്കെ ഇട്ട് മുടിയൊക്കെ കുളിപ്പിന്നതൊക്കെ പിന്നിയിട്ട് കുറിയൊക്കെ തൊട്ട് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്കങ്ങ് ബോറടിക്കും. അപ്പോഴത്തേനും ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ വരുത്തി, ഒരുപാടൊന്നും മാറ്റം വരുത്തണമെന്നൊന്നുമില്ല, ചെറുതായിട്ട് നമുക്ക് മാറ്റമൊക്കെ വരുത്തി നമുക്ക് നല്ല സുന്ദരിമണികളായിട്ട് നടക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെയാണെങ്കിൽ മാറ്റം കാണാം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലൊക്കെയുള്ള ഓരോ ടിപ്സും കുഞ്ഞു കുഞ്ഞു വീഡിയോയും ഒക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയ്ക്കകത്ത് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.